നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടികളുമായി പോകുന്ന കണ്ടെയ്നർ ലോറികൾ വഴിയിൽ വെച്ച് ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിച്ച് പണം തട്ടിക്കൊണ്ടുപോകുന്നു. കനത്ത സുരക്ഷ പോലും മറികടന്നാണ് അത്തരത്തിൽ പണം തട്ടിപ്പോകുന്നത്. ഇതെല്ലാം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. എന്നാൽ അത്തരത്തിൽ ശരിക്കും സംഭവിച്ചാലോ? സാധ്യത കുറവാണ്. കാരണം കനത്ത സുരക്ഷയാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന പണത്തിനുള്ളത്. ഇത്തരത്തിൽ കോടികളുമായി പോകുന്ന കണ്ടെയ്നർ ലോറികൾ ഇപ്പോൾ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. റിസർവ് ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് പാതി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി നടു റോഡിൽ കിടക്കുന്നത്. ചെന്നൈയിലെ റിസർവ് ബാങ്കിൽ നിന്ന് വില്ലുപുരത്തേക്കുള്ള 1070 കോടി രൂപയുടെ പണമായി വന്ന രണ്ട് കണ്ടെയ്നറുകളിൽ ഒന്നിലാണ് സാങ്കേതിക തകരാർ മൂലം നടു റോഡിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടക്കേണ്ടി വന്നത്. ചെന്നൈയിലെ താമ്പരത്തെത്തിയപ്പോഴായിരുന്നു ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയത്. 17 പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയായിരുന്നു ട്രക്കുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടത്. 535 കോടി രൂപ വീതമായിരുന്നു രണ്ട് ട്രക്കുകളിലായിട്ടും ഉണ്ടായിരുന്നത്. ട്രക്ക് തകരാറിലായതറിഞ്ഞ് ക്രോംപേട്ട് പോലീസ് സ്ഥലത്തേക്ക് കുതിച്ചെത്തി. പിന്നീട് കൂടുതൽ സംരക്ഷണത്തിനായി മറ്റൊരു സംഘത്തെ കൂടെ വിളിപ്പിച്ചു. ബാങ്കുകളിൽ കറൻസി എത്തിക്കുന്നതിനായാണ് ചെന്നൈയിലെ RBI ഓഫീസിൽ നിന്ന് വില്ലുപുരത്തേക്ക് രണ്ട് ട്രക്കുകളും പുറപ്പെട്ടത്. തകരാറിലായതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ ചെന്നൈയിലെ താമ്പരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധിയിലേക്ക് വണ്ടി മാറ്റി. താമ്പരം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീനിവാസൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശനം ഹ്രസ്യകാലത്തേക്ക് ഇപ്പോൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രക്ക് നന്നാക്കാൻ മെക്കാനിക്കുകൾക്ക് കഴിയാതെ വന്നതോടെയാണ് പണം റിസർവ് ബാങ്കിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ട ഗതിയിലെത്തിയിട്ടുള്ളത്. നേരത്തെ 2021 ചണ്ഡീഗഡിലെ മധ്യമാർഗിൽ റിസർവ് ബാങ്ക് ഓഫീസിലേക്ക് പണവുമായി പോകുകയെന്ന രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ചിരുന്നു. അന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RBI ആസ്ഥാനമായ സെക്ടർ 17 5 ട്രക്കുകളിൽ കൊണ്ടുപോകുകയായിരുന്നു അന്ന് അപകടം സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ റിസർവ് ബാങ്കിൽ നിന്ന് വലിയ തുകകൾ മറ്റു ബാങ്കുകളിലേക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പണ്ടത്തേതിൽ നിന്ന് കൂടുതൽ പോലീസ് സംവിധാനവും കൂടെ ഉണ്ടാകും. അത്തരം പോലീസുകാരുടെ അകമ്പടിയോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ തുക മാറ്റുന്നത്. പക്ഷേ വഴിയിൽ ഇത്തരത്തിൽ വണ്ടികളുടെ തന്നെ പ്രശ്നങ്ങൾ, സാങ്കേതിക തകരാറുകൾ കൊണ്ട് വഴിയിൽ കിടക്കേണ്ടി വന്ന് ഏറ്റവും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മറ്റുമായിട്ട് സുരക്ഷ ഒരുക്കുന്നതിനായി ആളുകൾ എത്താറുമുണ്ട്. ഏതായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കീഴിലാണ് സെക്യൂരിറ്റി മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ നോട്ടുകൾ നമ്മുടെ രാജ്യത്ത് അച്ചടിക്കുന്നത്. രാജ്യത്തെ 9 യൂണിറ്റുകളിലായിട്ടാണ് അച്ചടി സാധാരണ നടക്കാറുള്ളത്. മഹാരാഷ്ട്രയിൽ നാസിക്കിലെ കറൻസി നോട്ട് പ്രസ്, മധ്യപ്രദേശിലെ ദേവദാസിലെ ബാങ്ക് നോട്ട് പ്രസ്, കർണാടകയിലെ മൈസൂരിലും ബാൽബോണിയിലുമുള്ള ഭാരതീയ നോട്ട് മുദ്രാ പ്രസ്, ഹോഷങ്കാബാദിലെ വാട്ടർമാർക്ക് പേപ്പർ മാനുഫാക്ചറിംഗ് മിൽ എന്നിവിടങ്ങളിലാണ് നോട്ടടിക്കുന്ന പ്രസ് ഉള്ളത്. നാസിക്കിലും ഹൈദരാബാദിലും 2 വീതം യൂണിറ്റുകളുണ്ട്. ഇന്ന് രാജ്യത്ത് വിപണിയിലുള്ള നോട്ടുകളിൽ 9% കള്ളക്കറൻസി ആണെന്നാണ് RBI പറയുന്നത്. ഈ കള്ളനോട്ടുകളെ കണ്ടെത്താൻ യഥാർത്ഥ കറൻസിയെക്കുറിച്ച് നന്നായി അറിയണം. ഇന്ത്യൻ നോട്ടുകളെല്ലാം വ്യത്യസ്ത അളവിലും നിറത്തിലുമാണ്. മുഖവശത്ത് ഗാന്ധിജിയുടെ ചിത്രമുണ്ട്, മറുവശത്ത് വ്യത്യസ്ത ചിത്രങ്ങളുമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം സംഖ്യ എഴുതിയിട്ടുണ്ടാവും. പിറകുവശത്തെ ഇടതുഭാഗത്ത് 15 ഭാഷകളിൽ വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോട്ടിന് ലംബമായി മുറിഞ്ഞ ത്രെഡ് വരെ കാണാം. ഇതിൽ പ്രകാശം തട്ടുമ്പോൾ നിറം മാറും. RBI എന്നും ഭാരത് എന്നും കാണാം. നോട്ടിൻ്റെ ഇരുഭാഗത്തും വെള്ള നിറമുണ്ട്. വാട്ടർമാർക്ക് എന്നാണ് ഇതിനെ പറയുക. ഇന്നും സൂര്യപ്രകാശത്തിന് നേരെ പിടിച്ചാൽ ഗാന്ധിജിയുടെ മുഖപടം കാണാം. അരികവശത്ത് രൂപയുടെ സംഖ്യയുമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുദ്ര, ഗവർണറുടെ ഒപ്പ്, അശോക സ്തംഭം തുടങ്ങിയ നോട്ടിലെ 8 സ്ഥലങ്ങൾ അച്ചടിച്ചിരിക്കുന്നത് അല്പം ഉയർത്തി ഇന്റർ ഗാഗ്ലിയോ പ്രിന്റിംഗിലാണ്. അതായത് കാശില്ലാത്തവർക്ക് സംഖ്യ തിരിച്ചറിയാനും ഇത് സഹായിക്കും. അത്രയേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിന് വലിയ സുരക്ഷയാണ്, അത്രയേറെ പ്രാധാന്യവും നൽകുന്നുണ്ട്.